എന്തായാലും കുറേ നേരം ഇവിടെ പോസ്റ്റ് അടിച്ച് നിന്നു. എന്തെങ്കിലും കഴിക്കണം, അതിന് മുന്നേ ഒന്ന് മുടി വെട്ടണം എന്നൊക്കെ ഉണ്ട്. ഹേ മച്ചാമരെ, ഗുഡ് മോർണിംഗ്. അപ്പൊ ഇപ്പൊ സമയം ഏതാണ്ട് 6:40 കഴിഞ്ഞു. രാവിലെ ഒരു 5 മണിയൊക്കെ ആയപ്പോ അലാറം വെച്ചിരുന്നു. അലാറം കേട്ട് ഒരു 5:30 ആയപ്പോ റെഡിയായി. മാഡത്തിന്റെ പെങ്ങളെ എടുത്തു. മാഡത്തിന്റെ അവിടെ ഫ്ലാറ്റിൽ വന്ന് മാഡത്തിനെ എടുത്തുകൊണ്ട് നേരെ എയർപോർട്ടിൽ കൊണ്ടാക്കി. ദമ്മാം എയർപോർട്ടിൽ കൊണ്ടാക്കിയിട്ട് തിരിച്ച് പോകുന്ന വഴിയാണ്. അപ്പം ഇന്നത്തെ പരിപാടി ഇവിടെ തുടങ്ങുകയാണ്. ഇന്ന് സ്കൂളില്ലെന്ന് മെസ്സേജ് ഇട്ടേക്കുന്നു. ഇനിയിപ്പം അടുത്ത പരിപാടി എന്താണെന്ന് അറിയില്ല. എന്തായാലും തിരിച്ച് റൂമിലേക്ക് പോകണം. ഇവിടെ നല്ല തണുപ്പുണ്ട്, നല്ല കാറ്റും അടിക്കുന്നുണ്ട്. അങ്ങ് ദൂരെ സൂര്യനും വന്നിട്ടുണ്ട്. എന്തായാലും ഇവിടേക്ക് കാണാൻ നല്ല അതിമനോഹരമായ സ്ഥലം തന്നെ. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വരുന്ന സമയത്ത് ഈ സൈഡിൽ എവിടെയെങ്കിലുമൊക്കെ ഒട്ടകത്തിനെ കാണാമായിരുന്നു, പക്ഷേ ഇപ്രാവശ്യം അങ്ങനെ ഒന്നും ഞാൻ കാണുന്നില്ല. നമ്മുടെ വണ്ടിതും അവിടെ കിടക്കുന്നു. ഇനിയിപ്പോൾ നേരെ നമുക്ക് പോവാം ഇവിടുന്ന്, അല്ലെങ്കിൽ ചിലപ്പം നല്ല പണിയും കിട്ടും. റോഡ് സൈഡിൽ വണ്ടി ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ പോലീസ് വന്ന് ഫൈൻ അടിക്കാനും ചാൻസ് ഉണ്ട്. ഹൈവേയാണ്, അപ്പം വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലത്തല്ലാതെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ പണി കിട്ടും. അപ്പോൾ നമുക്ക് നേരെ തിരിച്ച് റൂമിലേക്ക്, അല്ലെങ്കിൽ എന്തെങ്കിലും കഴിച്ചിട്ട് നോക്കട്ടെ എന്തെങ്കിലും വഴി ഉണ്ടാകും. വീഡിയോ ഒക്കെ എടുത്ത് റൂമിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞ് വണ്ടി കയറി. കുറച്ച് മുന്നിലേക്ക് വന്നപ്പോഴത്തേക്കും കഫീൽ വിളിച്ചു. കഫീൽ വിളിച്ചിട്ട് പറഞ്ഞ് ആളുടെ വണ്ടി സർവീസ് ചെയ്യാൻ വേണ്ടി ഷോറൂമിൽ കൊണ്ടുപോയി. അപ്പം ആളിനെ അവിടെ നിന്ന് പോയി എടുക്കാം, കഫീലിനെ അവിടെ നിന്ന് പോയി എടുത്ത് വീട്ടിൽ കൊണ്ടാക്കാം. ഇനി സർവീസ് ഉച്ച കഴിയുമ്പോഴത്തേക്കും കഴിയും. അപ്പം എന്തായാലും ഇനി കഫീലിൻ്റെ അടുത്തേക്ക് പോവാം. ഇനി മസ്തയുടെ ഷോറൂം, അത് 2 പ്രാവശ്യമായിട്ട് രണ്ട് സ്ഥലത്താണ് പോയത്. അപ്പോൾ ഏതാണെന്ന് അറിയില്ല. അപ്പം അതിൻ്റെ ലൊക്കേഷൻ അയക്കാമെന്ന് പറഞ്ഞു. അപ്പം ഇനി അതെടുത്ത് നോക്കുക, നേരെ അവിടെ പോവുക, കഫീലിനെ എടുക്കുക. അതൊക്കെയാണ് അടുത്ത പരിപാടി. അങ്ങനെ ഇപ്പോൾ സമയം 7:34 മസ്തയുടെ ഷോറൂമിലെത്തി. ഇനിയിപ്പം കഫീലിന് മിസ് കോൾ അടിക്കുക, ആളിവിടെ എത്തിയിട്ടുണ്ടോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ ആൾ വരും. എനിക്ക് തോന്നുന്നു 8 മണിക്കായിരിക്കും ഇവിടെ എത്തുന്നതെന്ന്. അങ്ങനെയാണെങ്കിൽ കുറച്ച് നേരം ഇവിടെ വെയിറ്റ് ചെയ്യണം. അതിനുശേഷം കഫീലിനെ കൊണ്ടുവന്ന് അതാ കഫീൽ വന്നു തോന്നുന്നു. ആളുടെ വണ്ടിയാണ് ആ പോകുന്നത്. അപ്പോൾ എന്തായാലും ആൾ വന്നിട്ടുണ്ട്. കുറച്ച് നേരം ഇവിടെ വെയിറ്റ് ചെയ്യുക, അതിനുശേഷം നേരെ ഫ്ലാറ്റിൽ കൊണ്ടാക്കുക. അതൊക്കെയാണ് ഇനി അടുത്ത പരിപാടി. അങ്ങനെ ഇപ്പം നേരെ മുംതാസിലെത്തി. കഫീലിനെ കൊണ്ടുവന്ന് ഫ്ലാറ്റിലാക്കി. ഇനിയിപ്പോൾ കഫീലിന് ഫുഡ് വാങ്ങണമെന്ന് പറഞ്ഞ്. അപ്പോൾ ഇനിയിപ്പോൾ നേരെ പോവുക, ഓർഡർ ചെയ്യുക, ഫുഡ് വാങ്ങുക, കൊണ്ട് കൊടുക്കുക, അതാണ് പരിപാടി. അതിനിടയിൽ ഇപ്പം കഫീൽ ചോദിച്ചു മാലിക്കിൻ്റെ സ്കൂൾ ടൈം എപ്പോഴാണ്. അപ്പോൾ എന്തായാലും മാലിക്കിനെ സ്കൂളിൽ കൊണ്ടാക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഉച്ചയ്ക്ക് തിരിച്ച് വിളിക്കാൻ പോകേണ്ടി വരും. രാവിലെ എയർപോർട്ട് ഉള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നു എൻ്റെ അടുത്ത് സ്കൂളില്ലെന്ന് പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഫുഡൊക്കെ കൊണ്ട് കൊടുത്തു. ഇനിയിപ്പോൾ അടുത്തത് എന്തെങ്കിലും കഴിക്കണം, അതിന് മുന്നേ ഒന്ന് മുടി വെട്ടണം എന്നൊക്കെ ഉണ്ട്. എന്തായാലും വല്ലാത്തൊരു കോലായി. അടുത്ത മുടി വെട്ടുന്ന ബാർബർ ഷോപ്പിൽ പോയി നോക്കട്ടെ. അവിടെ തിരക്ക് കുറവാണെങ്കിൽ നേരെ മുടി വെട്ടാം, ഇല്ലെങ്കിൽ ബാക്കി എന്താണെന്ന് അവിടെ ചെന്നിട്ട് നോക്കാം. അങ്ങനെ ഇപ്പോൾ സമയം 9:58. അങ്ങനെ നേരെ വന്നു മുടി വെട്ടി. എന്തായാലും ഒന്ന് പോയി കുളിക്കണം, എന്നിട്ട് ഇത് താടി ലെവലായില്ലെങ്കിൽ എടുത്ത് കളയണം. പോയി നോക്കട്ടെ എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് അറിയാൻ വയ്യ. എന്തായാലും ഇനിയിപ്പോൾ നേരെ റൂമിൽ പോവുക, കുളിക്കുക, റെഡിയാവുക. അടുത്ത ഒരു 11:30 ആകുമ്പോൾ തിരിച്ച് വീണ്ടും ഇറങ്ങുക. സ്കൂള് ഇല്ലെന്ന് പറഞ്ഞത് രാവിലെ മാത്രമേ ഉള്ളൂ. ഉച്ചയ്ക്ക് കുട്ടികളെ എടുക്കാൻ പോകണം, അപ്പോൾ കഫീലുണ്ടാവും. അപ്പോൾ എന്തായാലും ഉച്ചയ്ക്ക് സ്കൂൾ ടൈമിൽ വീണ്ടും കാണാം. അങ്ങനെ ഇപ്പോൾ സ്കൂൾ ടൈമാണ്, ഞാൻ കുളിച്ച് റെഡിയായി. ഇനിയിപ്പോൾ നേരെ ഫ്ലാറ്റിൻ്റെ അവിടെ പോവുക. ഇന്ന് കഫീലാണ് വരുന്നത്, അപ്പം ഇന്ന് കഫീലിനെ എടുത്ത് നേരെ സ്കൂളിൽ പോവുക, കുട്ടികളെ വിളിച്ചോണ്ട് വരിക, അതാണ് അടുത്ത പരിപാടി. അപ്പോൾ ഇനി എന്തായാലും സ്കൂള് കഴിഞ്ഞിട്ട് കാണാം, അല്ലെങ്കിൽ അതിനിടയിൽ എന്തെങ്കിലും സംഭവങ്ങളുണ്ടെങ്കിൽ അതുമായിട്ട് വീണ്ടും കാണാം. അങ്ങനെ സ്കൂള് കഴിഞ്ഞു, നേരെ അവിടെ വണ്ടി ഷോറൂമിൽ നിന്ന് എടുക്കാൻ വന്നു. ഇനിയിപ്പോൾ നേരെ ഫുഡ് വാങ്ങാൻ വേണ്ടി പോകാൻ, കപ്സ കടയിൽ പോകാൻ വേണ്ടി പറഞ്ഞേക്കുന്നു. കഫീലും കുട്ടികളും ഹൗസ് മെയ്ഡും അവർ വീട്ടിലേക്ക് പോയിട്ടുണ്ട്. പിന്നെ എന്തായാലും ഫുഡ് വാങ്ങുക, കൊണ്ട് കൊടുക്കുക, അതാണ് അടുത്ത പരിപാടി. അതിനിപ്പോൾ സമയം 2 മണി കഴിഞ്ഞു, ഫുഡൊക്കെ കൊണ്ട് കൊടുത്തു. ഇനിയിപ്പം തിരിച്ച് റൂമിൽ പോകണം, ഫുഡ് കഴിക്കണം, അതാണ് അടുത്ത പരിപാടി. റൂമിൽ കറിയൊന്നും ആയിട്ടില്ലായിരുന്നു. ഇനിയിപ്പം ചേട്ടൻ കറി വെച്ചോന്ന് അറിയത്തില്ല. എന്തായാലും റൂമിലേക്ക് പോവാം. റൂമിൽ കറിയൊന്നും ആയിട്ടില്ല ചേട്ടന് മെസ്സേജ് അയച്ചപ്പം. അപ്പം എന്തായാലും ഇനി മലബാറിൽ വന്ന് എന്തെങ്കിലും കറി വല്ലതും വാങ്ങാം. Thank you.
അങ്ങനെ ഇവിടെ എത്തി എന്തെങ്കിലുമൊക്കെ എടുക്കുക തിരിച്ചു പോകാം. നല്ല പഴംപൊരി. ഇനിയിപ്പോൾ സമയം 7:17 നേരത്തെ എന്ന് വെച്ചാൽ 2 മണിക്ക് നേരെ മലബാറിൽ പോയി കറി വാങ്ങിയിട്ട് റൂമിൽ വന്ന് ഫുഡൊക്കെ കഴിച്ചു. പിന്നെ അതിനുശേഷം വിളിയൊന്നും വന്നില്ല. ഇപ്പോഴാണ് അടുത്ത വിളി വരുന്നത്. കഫിലിപ്പോൾ വിളിച്ചിട്ട് പറഞ്ഞ് മക്ഡോണലിൽ പോയി ഫുഡ് വാങ്ങാൻ വേണ്ടി. അപ്പോൾ ഇനി നേരെ ഇനി മക്ഡോണലിലേക്ക് പോയതിന് ശേഷം അങ്ങനെ ഇവിടുത്തെ മക്ഡോണലിൽ വന്ന് ഫുഡ് വാങ്ങി ഒരുപാട് നേരം അവിടെ വെയിറ്റ് അടിച്ച് പോസ്റ്റായി. എന്ന് വെച്ചാൽ ഇവിടെ ഇപ്പം 3% സൗദികളാണ് അകത്ത് ജോലി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവന്മാർ ബില്ലിംഗ് സെക്ഷനിലേക്ക് വരത്തേ ഇല്ല. ക്യാഷറായിട്ട് ഒരത്തേ അവിടെ നിൽക്കത്തില്ല. ഫുള്ളിങ്ങനെ കറങ്ങി കിടക്കുകയാണ്. അതാണ് മെയിൻ പ്രശ്നം. എല്ലാം ഇങ്ങനെ വന്ന് കാവൽ നിൽക്കുന്നത്. പിന്നെ അറിയാവുന്നവരാണെങ്കിൽ അവിടെ സ്വന്തമായിട്ട് ഓർഡർ ചെയ്യുന്ന മെഷീനുണ്ട്. അറിയാൻ വയ്യാത്ത ഇതേപോലുള്ള നമ്മളെപ്പോലുള്ള ഹൗസ് ഡ്രൈവർമാരാണ് വന്നിട്ട് മണിക്കൂർ കണക്ക് അവിടെ നിൽക്കണം പോസ്റ്റ് ആയി. അവന്മാർ അതുവഴി ഇതുവഴി പോകണമെങ്കിൽ സൗദീസ് ആണെങ്കിൽ കറക്റ്റ് അവിടെ എത്തും, വന്ന് ബില്ലടിച്ച് കൊടുക്കും. എന്തായാലും കുറേ നേരം ഇവിടെ പോസ്റ്റ് അടിച്ച് നിന്നു, സംഭവം കിട്ടിയിട്ടുണ്ട്, ഇനി കൊണ്ട് കൊടുക്കുക. അതാണ് അടുത്ത പരിപാടി. അങ്ങനെ ഫുഡൊക്കെ കൊണ്ടുവച്ചു. ഇനിയിപ്പം അടുത്ത പരിപാടി ഉണ്ടോ എന്നറിയില്ല. ഇനിയിപ്പം മേഡം എന്നാണ് ഇനി തിരിച്ചു പറഞ്ഞതെന്ന് അറിയില്ല. ഇനി ഇന്ന് രാത്രി വരുന്നുണ്ടെന്നും അറിയില്ല. മെസ്സേജ് ഒന്നും വന്നിട്ടുമില്ല. ഇനി ഇപ്പം നാളെ വെള്ളിയാഴ്ചയാണ്. അപ്പം നാളെ വെള്ളി ശനി സ്കൂളില്ല. എന്തായാലും പുറത്ത് നല്ല തണുപ്പുണ്ട്, കാറ്റുണ്ട്. എന്ന് വെച്ചാൽ കാലാവസ്ഥ വ്യതിയാനം സംഭവിക്കുന്നതിൻ്റെ ഒരു മുന്നൊരുക്കമാണ് ഈ കാറ്റ് വരുന്നതും. ഈ പൊടിക്കാറ്റ് പൊടി ഉണ്ടായിരുന്നു ഇന്ന് ഉച്ചയ്ക്കൊക്കെ. എന്തിനുള്ളതാണെന്ന് അറിയില്ല. തണുപ്പ് കൂടാനാണോ അതോ തണുപ്പ് പോയി അടുത്ത ചൂട് വരാനാണോ എന്നറിയില്ല. തണുപ്പ് മാറി ചൂട് വരാനുള്ള സമയം ആയിക്കൊണ്ടിരിക്കുന്നു. റമദാനൊക്കെ ആകുമ്പോഴത്തേക്കും കിണ്ണം കിടുകാച്ചി ചൂടാവും. എന്തായാലും ഇനി കുറച്ചു നേരം ഇവിടെ നിൽക്കുക. വേറെ പണിയൊന്നും വന്നില്ലെങ്കിൽ നേരെ തിരിച്ച് റൂമിലേക്ക്. അങ്ങനെ ഇപ്പോൾ സമയം 9 മണിയായി. ഞാൻ അവിടുന്ന് നേരെ പെട്രോൾ പമ്പിൽ പോയി പെട്രോൾ അടിച്ചു. ഇപ്പോൾ തിരിച്ച് റൂമിലെത്തി. ഇനിയിപ്പം വേറെ പണിയൊന്നും വരാനില്ലെന്ന് തോന്നുന്നു. എന്തായാലും നാളെ വെള്ളിയാഴ്ചയാണ്, വെള്ളി ശനി രണ്ട് ദിവസം സുഖമായിട്ട് ഉറങ്ങണമെന്നൊക്കെയാണ് പ്ലാൻ. പക്ഷേ നടക്കുമെന്നറിയില്ല. പുറത്ത് നല്ല കാറ്റുണ്ട്, ഇപ്പോഴും കാറ്റടിക്കുന്നുണ്ട്. ക്ലൈമറ്റ് മാറുന്നതിൻ്റെയാണ്. പിന്നെ വേറെ പറയാനെന്ന് വെച്ചാൽ മുടിയൊക്കെ വെട്ടി എങ്ങനെയുണ്ട്, സൂപ്പറല്ലേ? ഒന്ന് ചുമ്മാ കമൻറ്റ് ഇട്ടേക്കട്ടാ. അപ്പോൾ എന്തായാലും നല്ലൊരു ദിവസം തന്നെ ആയിരുന്നു. അങ്ങനെ ഒരു നല്ലൊരു ദിവസം ഇവിടെ അവസാനിക്കുന്നു. നാളെയും നല്ലൊരു ദിവസം പ്രതീക്ഷയുണ്ട്. ഈ വീഡിയോ ഇവിടെ വെച്ച് നോക്കുന്നു. ഇറ്റ്സ് മീ ഷംനാദ് ഷാജി സൈനിങ് ഔട്ട്.